സിഖുകാർക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്ത നന്മകൾ എണ്ണി പറഞ്ഞ് സിഖ് നേതാവ് രംഗത്ത്. അദ്ദേഹം വെറുമൊരു സിഖ് നേതാവല്ല എന്നതാണ് പ്രത്യേകത. റിപുദമൻ സിംഗ് മാലിക് എന്ന ഈ നേതാവ് 300 പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാനം തകർത്ത കരിഷ്ക ബോംബ് ആക്രമണം നടത്തിയ ഖാലിസ്ഥാൻ തീവ്രവാദികളിൽ ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തെ 2005 കാനഡയിലെ കോടതി വിചാരണയ്ക്ക് ശേഷം വെറുതെ വിട്ടു. സമുദായത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ ചെയ്ത നന്മകൾ ഒട്ടേറെയെന്ന് കാനഡയിലെ സിഖ് നേതാവ് റിപുദമൻ സിംഗ് മാലിക് മോദിക്ക് എഴുതിയ ഒരു കത്തിലാണ് അദ്ദേഹം ഇങ്ങനെ അഭിനന്ദനങ്ങൾ സർക്കാരിന് നേരെ ചൊരിഞ്ഞിരിക്കുന്നത്. മോദി സർക്കാർ എടുത്ത നല്ല നടപടികൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ടാണ് റിപുദമൻ സിംഗ് മാലിക് പ്രധാനമന്ത്രിക്ക് വളരെ മനോഹരമായ ഒരു കത്ത് എഴുതിയിരിക്കുന്നത്. ഇന്ത്യ സന്ദർശിക്കുന്നതിൽ നിന്നും സിഖുകാരെ വിലക്കുന്ന കരിമ്പട്ടിക എടുത്തു കളഞ്ഞതുൾപ്പെടെ മോദി സർക്കാർ ചെയ്ത നടപടികൾ എണ്ണി എണ്ണി കത്തിൽ അക്കമിട്ട് നിരത്തുകയാണ് റിപുദമൻ സിംഗ് മാലിക്. കരിമ്പട്ടിക എടുത്തു കളഞ്ഞ തീരുമാനം ആയിരക്കണക്കിന് സിഖുകാർക്ക് ഇന്ത്യ സന്ദർശിക്കാനുള്ള സൗഭാഗ്യം നൽകി. വിദേശങ്ങളിൽ അഭയം തേടിയ ഒരുപാട് സിഖുകാരുണ്ട്. അവർക്ക് പാസ്പോർട്ടുകളും വിസകളും നൽകി. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് 1984 ഡൽഹിയിൽ നടന്ന സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട് കെട്ടിപ്പൂട്ടി വെച്ച ഒരുപാട് കേസുകളുണ്ട്. അത് വീണ്ടും തുറന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. 1984 സിഖ് വിരുദ്ധ കലാപത്തെ വംശഹത്യയായി പ്രഖ്യാപിച്ചത് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. സിഖ് വിരുദ്ധ കലാപത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 500,000 വീതം നൽകി. ആദ്യ സിഖാചാര്യൻ ഗുരുനാനക് ദേവിന്റെ വിശുദ്ധ സ്ഥലം സന്ദർശിക്കാൻ തീർത്ഥാടകർക്ക് അനുമതി നൽകിക്കൊണ്ട് കർത്താർപൂർ സാഹിബ് ഇടനാഴി തുറന്നു. December 25 വീർബാൽ ദിവസമായി പ്രഖ്യാപിച്ചതും നരേന്ദ്രമോദിയാണ്. രക്തസാക്ഷിത്വം വരിച്ച ഗുരു ഗോവിന്ദ് സിംഗിന്റെ മക്കളെ ഓർമ്മിക്കാൻ ഉള്ളതാണ് ഈ ദിവസം. ഇന്ത്യക്കെതിരെ സിഖ് സമുദായ അംഗങ്ങൾ ആസൂത്രിതമായി നടത്തുന്ന ചില പ്രചാരവേലകളുണ്ട്. അതിൽ അദ്ദേഹം കത്തിലൂടെ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യ അസ്ഥിരപ്പെടുത്താനുള്ള ചില വിദേശ ശക്തികളുടെ ബോധപൂർവ്വ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്രചാരണം. ഇന്ത്യയുടെ ദേശീയ അഖണ്ഡതയ്ക്ക് വെല്ലുവിളിയാണ് ഈ നീക്കമെന്നും റിപുദമൻ സിംഗ് മാലിക് പറഞ്ഞു. ഇനിയും സിഖ് സമുദായവുമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ താൻ എപ്പോഴും മോദി സർക്കാരിനൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട്. സിഖ് സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്ന പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കാനും അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പുണ്ട്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബ് സന്ദർശിച്ചപ്പോൾ ഉണ്ടായ സുരക്ഷാ വീഴ്ച. നരേന്ദ്രമോദിക്ക് അന്ന് ശക്തമായ പിന്തുണ അറിയിച്ച് ലണ്ടനിലെ സിഖ് വിദ്യാർത്ഥി സംഘടനയും നേരത്തെ രംഗത്ത് വന്നിരുന്നു. സിഖുകാരെ ഇത്രമേൽ ബഹുമാനിച്ച മറ്റൊരു പ്രധാനമന്ത്രി ഇന്ത്യ കണ്ടിട്ടുണ്ടോ എന്നാണ് അന്ന് അവർ ചോദിച്ചത്. സിഖ് ജനതയുടെ വികാരത്തെ ഇത്രമേൽ മാനിച്ച നരേന്ദ്രമോദിക്ക് നേരെ സിഖ് വംശജരുടെ ഇറ്റലമായ പഞ്ചാബിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഉണ്ടായത് അപലപനീയമെന്ന് ലണ്ടനിലെ വിദ്യാർത്ഥി സംഘടനയാണ് അന്ന് അപലപിച്ചത്. നരേന്ദ്രമോദിക്ക് പഞ്ചാബിൽ നേരിടേണ്ടി വന്ന അനുഭവത്തെ കുറിച്ച് പ്രതികരിച്ചിരുന്നു അവർ. പ്രധാനമന്ത്രി ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ തലവനാണ്. ഒരു രാജ്യത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയും അതല്ലാതെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധിയല്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തെ നയിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആധികാരികത അട്ടിമറിക്കാൻ ആർക്കും അവകാശമില്ല എന്നാണ് തങ്ങളുടെ പ്രതികരണത്തിലൂടെ അവർ പറഞ്ഞത്. അവിടുത്തെ ജനങ്ങളെ കാണാനും വണങ്ങാനുമുള്ള അദ്ദേഹത്തിന്റെ ജനാധിപത്യപരമായ അവകാശമാണ്. അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ഒരുപിടി തെമ്മാടികളെ അതിന് വിഘാതം സൃഷ്ടിക്കാൻ അനുവദിച്ചത് ദുഃഖകരമാണെന്നാണ് UK അടിസ്ഥാനമായുള്ള ഈ സംഘടനയുടെ ചെയർമാന്റെ പ്രതികരണം. എന്തായാലും നരേന്ദ്രമോദി സർവസമ്മതനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.